ഈശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ദീപ കെ ജോസഫ്. സ്ഥലം തിരുവനന്തപുരം, ശ്രീകാര്യം. ഞാനിന്ന് ബിത്ലഹിം എന്ന വാക്കിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ബിത്ലഹിം എന്നാൽ അപ്പത്തിൻ്റെ ഭവനം എന്നാണ് അർത്ഥം. പഴയ നിയമ പുസ്തകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സെബുലൂൺ ഗോത്രത്തിന് അവകാശമായി ലഭിച്ചിട്ടുള്ള 12 ഗ്രാമങ്ങളിലൊന്നായാണ് ബിത്ലഹിം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ജോശുവയുടെ പുസ്തകം 19:15 ബിത്ലഹിമിനെക്കുറിച്ച് പറയുന്നുണ്ട്. യൂദയിലെ ഒരു പട്ടണമാണ് ബിത്ലഹിം എന്ന് പഴയ നിയമ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് ഒരാൾ വരും, അവൻ രക്ഷകനാണ്, ആ രക്ഷകൻ ബിത്ലഹേമിൽ നിന്നാണ് വരുന്നത് എന്ന് പഴയ നിയമചരിത്രം പറയുന്നു. ക്രിസ്തു ജനിച്ച സ്ഥലം, രക്ഷകൻ ജനിച്ച സ്ഥലം എന്നെല്ലാം ബിത്ലഹേമിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട പലരും ബിത്ലഹേമിൽ നിന്നുള്ളവരാണ് എന്നതാണ് ബിത്ലഹേമിനെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. 1 Samuel 16:4, 2 Samuel 16:32 ഈ വചനഭാഗങ്ങളിലെല്ലാം ദാവീദിൻ്റെ കുടുംബ നഗരമാണ് ബിത്ലഹേം എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ചില വ്യക്തികളുടെ പേരുകൾ ബിത്ലഹേം എന്ന് പരാമർശിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം 2 Samuel 16:51. ഇനി നമുക്ക് ബിത്ലഹേം എന്ന വാക്ക് വരുന്ന ചില വചനഭാഗങ്ങൾ നോക്കാം. മിക്കയുടെ പുസ്തകം 5:2. ഇവിടെ ബിത്ലഹേമിനെ കുറിച്ച് പരാമർശിക്കുന്നു. യേശുവിൻ്റെ ജന്മസ്ഥലമാണ് ബിത്ലഹേം എന്ന് ഇവിടെ പറയുന്നു. യേശു ജനിച്ചത് ബിത്ലഹേമിലാണ് എന്ന് പറയുന്ന ഏക പ്രവാചകൻ മിക്ക പ്രവാചകൻ ആണ്. ഇതിന് സമാനമായ വചനഭാഗം പുതിയ നിയമത്തിൽ ലൂക്കയുടെ സുവിശേഷം 2:4. ഉൽപ്പത്തിയുടെ പുസ്തകം 35:19. അവിടെ ജെറുസലേമിൻ്റെ തെക്കു പടിഞ്ഞാറുള്ള ഒരു പട്ടണമായി ബിത്ലഹേം അറിയപ്പെടുന്നു. അത് റാഹേൽ മരിച്ചടക്കപ്പെട്ട സ്ഥലമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 48:7 ബിത്ലഹേമിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ബിത്ലഹേം എഫ്രാത്ത എന്നറിയപ്പെടുന്നു. എഫ്രാത്ത എന്നാൽ തുറക്കപ്പെട്ടു എന്നാണ് അർത്ഥം. നമുക്കായി രക്ഷ തുറക്കപ്പെട്ടു എന്ന് നമുക്കിവിടെ പറയാം. സങ്കീർത്തനം 132:6 ഇവിടെ ബിത്ലഹേം അല്ലെങ്കിൽ അതിന് സമാനമായ വാക്ക് പരാമർശിക്കുന്നുണ്ട്. ജോശുവയുടെ പുസ്തകം 19:15. ന്യായാധിപന്മാരുടെ പുസ്തകം 12:10. ന്യായാധിപന്മാരുടെ പുസ്തകം 17:7. റൂത്തിൻ്റെ പുസ്തകം 1:1. ഇവിടെയെല്ലാം ബിത്ലഹേം എന്ന വാക്ക് പരാമർശിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം മറ്റൊരു വചനഭാഗം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 2:5-6 മത്തായിയുടെ സുവിശേഷം തന്നെ 2:16-18. ലൂക്കായുടെ സുവിശേഷം 2:5. അവിടെ ദാവീദിൻ്റെ പട്ടണമാണ് ബിത്ലഹേം എന്ന് പറയുന്നു. ഈ പഴയ നിയമം അല്ലെങ്കിൽ പുതിയ നിയമ ചരിത്രത്തിൽ യേശു യഹൂദനായിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനായതുകൊണ്ട് ലൂക്കയുടെ സുവിശേഷം 2:5 ദാവീദിൻ്റെ പട്ടണമാണ് ബിത്ലഹേം എന്ന് പറയുന്നു, വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി മിക്കയുടെ പുസ്തകം 5:2 ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണെന്ന് ഞാൻ പറഞ്ഞു. ആ വാക്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ വചനം: ബിത്ലഹേം എഫ്രാത്ത യൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അതായത്,
അവൻ തന്നെയാണ് ലോകസൃഷ്ടാവ്, അവൻ തന്നെയാണ് ലോകരക്ഷകൻ, അവൻ തന്നെയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നൊക്കെയാണ് ഈ വചനഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നത്. ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ജനിച്ച ഉണ്ണീശോയെ വരവേൽക്കാനായി നമുക്കേവർക്കും ഒരുങ്ങാം. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ പുൽക്കൂടാക്കി നമുക്ക് ഉണ്ണീശോയുടെ വരവേൽപ്പിനായി ഒരുങ്ങാം. നമുക്കേവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഉണ്ണീശോയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈശോയ്ക്ക് നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.